നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വാഴക്കുല ചിന്താജറോം ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് അസ്ഥാനത്തായാൽ എന്താണ് സംഭവിക്കുക? അത് തന്നെ, സോഷ്യൽ മീഡിയ എടുത്തുകൊടുത്തു. ഗുസ്തി താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചിന്താജറോം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അഭിമാനങ്ങളെ അവഹേളിക്കുന്നവർക്കെതിരെ പൊരുതുന്ന ഗുസ്തി താരങ്ങൾക്ക് ഐക്യദാർഢ്യം. പോക്സോ പ്രതിയും BJP MP യുമായ ബ്രിജുഭൂഷണെ അറസ്റ്റ് ചെയ്യുക, പന്തം കൊളുത്തി പ്രകടനം DYFI. ഇതായിരുന്നു പോസ്റ്റ്. ആ ബെസ്റ്റ് ആരായി പറയുന്നതെന്നൊന്ന് ഓർക്കണേ. പാർട്ടി ഓഫീസിലിട്ട് വനിതാ നേതാവിനെ പീഡിപ്പിക്കാൻ നോക്കിയ PK ശശിയെ KTDC ചെയർമാനാക്കി സ്ഥാനക്കയറ്റം കൊടുത്ത ടീംസാണ് ഇത് പറയുന്നത്. നിങ്ങൾ തന്നെ ബ്രിജ്ഭൂഷണെതിരെ പന്തം കൊളുത്തി പ്രകടനം നടത്തണം. ഹോ, യജ്ജാതി സ്ത്രീ സുരക്ഷയാണെന്ന് ഓർത്തു നോക്കണേ. ബ്രിജ്ഭൂഷൺ എന്ന ക്രിമിനലിനെതിരെ നടപടി വേണം. നടപടി എടുത്തില്ലെങ്കിൽ അത് കേന്ദ്ര സർക്കാർ ഗുസ്തി താരങ്ങളോടും ഈ രാജ്യത്തെ ഓരോ പെൺകുട്ടികളോടും ചെയ്യുന്ന അനീതി തന്നെയാണ്. പക്ഷേ ഉപദേശിക്കാൻ അർഹതയുള്ളവർ ഉപദേശിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ എയറിൽ കയറേണ്ടി വരും. നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു വനിതാ നേതാവിനെയാണ് PK ശശി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത്. അന്ന് എവിടെയായിരുന്നു ചോര തിളപ്പുള്ള DYFIക്കാരും ഈ ചിന്താജറോമുമൊക്കെ? ശശിക്കെതിരെ പരാതി കൊടുത്ത ആ പെൺകുട്ടിയെ വേട്ടയാടുകയായിരുന്നു ഈ പാർട്ടി. PK ശ്രീമതി ഉൾപ്പെടെ ഇടപെട്ട് പീഡന പരാതി ഒതുക്കാൻ ഒത്തുകളിച്ചു. ശ്രീമതിക്ക് പിന്നെ സഖാക്കളുടെ പീഡന കഥകൾ ഒതുക്കലാണല്ലോ പണി. DYFI ജില്ലാ കമ്മിറ്റി അംഗമായ യുവതിയാണ് മണ്ണാർക്കാട് പാർട്ടി ഓഫീസിൽ വെച്ച് MLA തനിക്കെതിരെ അതിക്രമത്തിന് ശ്രമിച്ചു എന്ന് പരാതിപ്പെട്ടത്. തനിക്ക് 1 കോടി രൂപയും DYFIയിൽ ഉന്നത സ്ഥാനവും വാഗ്ദാനം ചെയ്തുവെന്ന് പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു. CPM നേതൃത്വത്തിന് നൽകിയ പരാതിയിലാണ് പെൺകുട്ടി ഇത് വ്യക്തമാക്കിയത്. MLA ഫോണിലൂടെ അശ്ലീല സംഭാഷണം നടത്തിയെന്നും പരാതിക്കാരി പറഞ്ഞിരുന്നു. ഇതിന്റെ ശബ്ദരേഖയും പരാതിക്കൊപ്പം യുവതി നൽകി. പാർട്ടിയിലെ ഉന്നതർക്കെല്ലാം പെൺകുട്ടി പരാതി നൽകി. ഒന്നും ചെയ്തില്ല ഈ പാർട്ടി, ആരും അനങ്ങിയതുമില്ല. ശശിക്കെതിരെ യുവതി വനിതാ PB അംഗത്തിനും സംസ്ഥാന സെക്രട്ടറിക്കും സെക്രട്ടേറിയറ്റിലെ ചില പ്രമുഖ നേതാക്കൾക്കും മാറി മാറി പരാതി നൽകി. ഇതിൽ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പരാതി ഇമെയിലായി അയച്ചു. ഇത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതോടെ നടപടിയെടുക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിക്ക് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ CPM കേന്ദ്ര നേതൃത്വം സംസ്ഥാന സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. MLAക്കെതിരായ പരാതി 2 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉപസമിതി അന്വേഷിക്കണമെന്നും അംഗങ്ങളിൽ ഒരാൾ വനിതയായിരിക്കണമെന്നും നിർദ്ദേശിച്ചു. എല്ലാം വെറും പ്രഹസനം മാത്രമായിരുന്നു. ഒടുവിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം PK ശശിയെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് നടന്നതോ? പൂർവാധികം ശക്തിയോടെ PK ശശി തിരികെ വന്നു. KTDC ചെയർമാൻ സ്ഥാനം കൊടുത്ത് ഈ പാർട്ടി ശശിയെ വാഴിച്ചു. നല്ല മാതൃക, നല്ല സ്ത്രീ സുരക്ഷ. ഈ അനീതിക്കെതിരെ എന്തുകൊണ്ട് DYFIയും ചിന്താജറോമും പന്തം കൊളുത്തി പ്രതിഷേധിച്ചില്ല? അപ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർക്ക് എന്ത് തെമ്മാടിത്തരവും കാണിക്കാം? ചിന്താജറോമിനോട് ശശി മാത്രമല്ല, എത്രയോ പീഡന വീരന്മാർ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയുണ്ട്. പിന്നെ വാളയാറിൽ ഈ സർക്കാർ കാണിച്ച അനീതി കേരളം മറന്നിട്ടില്ല. ചിന്താജറോം അതൊന്നും വീണ്ടും ഓർമ്മിപ്പിക്കരുത്. 2 പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയവന്മാരെ രക്ഷിക്കാൻ വൃത്തികെട്ട നാടകം കളിച്ച ടീംസാണ്. കേസിൽ തെളിവ് നശിപ്പിച്ച് പ്രതികളെ ഊരാൻ നാറിയ കളി കളിച്ച പോലീസുകാരന് സ്ഥാനക്കയറ്റം നൽകി വാഴിച്ച നെറികെട്ട സർക്കാർ. പിന്നെ എത്രയോ പീഡന വീരന്മാർ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയുണ്ട്. പാർട്ടിയിലെ വനിതകളെ പീഡിപ്പിച്ചാലും നിങ്ങൾ അനങ്ങില്ല. കൂടിപ്പോയാൽ പാർട്ടി അന്വേഷിക്കും. പിന്നെ പീഡനത്തിന്റെ തീവ്രത നോക്കിയല്ലേ നടപടിയെടുക്കത്തുള്ളൂ. DYFIയുടെ പന്തം കൊളുത്തി പ്രകടനം ശശിയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കണം. അത് നല്ല മാതൃകയായിരിക്കും. സ്വന്തം നേതാക്കൾ സ്വന്തം വനിതാ നേതാക്കളെ പീഡിപ്പിച്ചാൽ അത് അന്വേഷിക്കാൻ സ്വന്തമായി കോടതി വരെയുള്ള ഒരു പാർട്ടി ഇവരുടേത് മാത്രമാണ്. ലൈംഗികാതിക്രമ പരാതിയിൽ പുറത്താകുന്ന ആദ്യത്തെ ആളൊന്നും അല്ലല്ലോ PK ശശി. ശശി മുതൽ ശശി വരെ, അതാണ് പീഡനത്തിൽ CPMലെ ഒരു കണക്ക്. പുറത്തായവരെല്ലാം പാർട്ടിയിലെ ഉന്നത നേതാക്കളാണ്. EK നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ച P ശശി പാർട്ടിയിൽ നിന്ന് പുറത്തായത് എങ്ങനെയാണ്? പാർട്ടിയിലെ MLAയുടെ മകളോട് അപമര്യാദയായി പെരുമാറിയ സംഭവം, പരാതിക്കാർ പരസ്യമായി നടപടിക്ക് മുതിരും എന്ന ഘട്ടം എത്തിയതുവരെ ഈ പാർട്ടി P ശശിയെ സംരക്ഷിച്ചു. CPMനെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വിവാദമാണ് ഒളിക്യാമറ വിവാദം. CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറിക്കലും ഒരു അഭിഭാഷകയും തമ്മിലുള്ള ബന്ധം ഒളിക്യാമറയിൽ പകർത്തി ഒരു സംഘം ജില്ലാ കമ്മിറ്റി നേതാക്കൾ പാർട്ടി നേതൃത്വത്തിന് കൈമാറുകയായിരുന്നു. P ശശിയെ പുറത്താക്കിയ രീതിയിലായിരുന്നു ഗോപി കോട്ടമുറിക്കലിനെയും പുറത്താക്കിയത്.
വടക്കാഞ്ചേരിയിൽ സി പി എം നേതാവും നഗരസഭാ കൗൺസിലറുമായ പി എൻ ജയന്തനെതിരെയാണ് ലൈംഗിക പീഡന ആരോപണം പിന്നീട് ഉയർന്നത്. ബിനീഷ് എന്ന സി പി എം അംഗത്തിനെതിരെയും ആരോപണം ഉണ്ടായിരുന്നു. യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു പരാതി. നേതാക്കൾ തന്റെ വീട്ടുകാരെ അടക്കം ഭീഷണിപ്പെടുത്തിയതായും യുവതി പിന്നീട് പറഞ്ഞിരുന്നു. തുടർന്നാണ് ജയന്തനെതിരെ സി പി എം നടപടിയെടുത്തത്. പോലീസ് നടപടി ശക്തമാക്കുന്ന സാഹചര്യത്തിലായിരുന്നു പാർട്ടിയുടെ നടപടിയുണ്ടായത്. ഇരിങ്ങാലക്കുടയിൽ ഡിവൈഎഫ്ഐ നേതാവ് യുവതിയെ അപമാനിച്ചെന്ന വിവാദവും പാർട്ടിയെ ഏറെ വേട്ടയാടി. എം എൽ എ ഹോസ്റ്റലിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു പരാതി. ഈ യുവതി ഡിവൈഎഫ്ഐ ഭാരവാഹി കൂടിയായിരുന്നു. നേതൃത്വത്തോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് യുവതി ഏറെ വിഷമത്തോടെ പറഞ്ഞിരുന്നു. ജീവൻലാൽ എന്ന നേതാവ് തന്നെ കടന്നു പിടിക്കുകയും അശ്ലീല ചുവയോടെ സംസാരിച്ചെന്നുമാണ് ഇവർ പരാതി ഉന്നയിച്ചത്. അതേസമയം ഇയാളെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി പുറത്താക്കുകയായിരുന്നു. പിന്നീട് പൂർവാധികം ശക്തിയോടെ തിരികെ വന്നു. തുടങ്ങി എത്രയോ പീഡന കഥകൾ. ഇതിലെ നേതാക്കന്മാരെ സംരക്ഷിക്കാനാണ് സി പി എം എന്ന പാർട്ടി ശ്രമിച്ചത്. ആദ്യം ഇവർക്കെതിരെയൊക്കെ ഡിവൈഎഫ്ഐക്കാർ പന്തം കൊളുത്തി പ്രകടനം നടത്ത്, എന്നിട്ടാകാം അങ്ങ് കേന്ദ്രത്തിലോട്ട്. സ്വന്തം പാർട്ടിക്കാർ കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും ഇങ്ങനെ കണ്ണടച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ പോകുന്നതിലെ നീതിയും യുക്തിയും നമുക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ആദ്യം സ്വന്തം പാർട്ടിയിലുള്ളവരെ ഒന്ന് നന്നാക്കുക, എന്നിട്ടല്ലേ പുറത്തുള്ളവരെ. പാർട്ടിയിലുള്ളവർ മുഴുവൻ അങ്ങേ അറ്റത്തെ തോന്നിവാസം കാണിക്കുന്നവരാണ്. പക്ഷേ അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. അതോ ഇനി പാർട്ടിയിലെ വനിതകളെ പീഡിപ്പിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണെന്നോ അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നവരാണോ ഇവരെന്നും നമുക്കറിയത്തില്ല. പിന്നെ ചിന്താ ജെറോം ഒക്കെ ഇതിനെതിരെ രംഗത്ത് വരുന്നത് അപഹാസ്യമാണ്. കാരണം പി കെ ശശിക്കെതിരെ ഒന്നും ഒരു വാക്ക് പോലും ഇണ്ടാത്ത ചിന്താ ജെറോമിനെ ഇപ്പം അങ്ങ് രക്തം തളയ്ക്കുന്നതിന്റെ കാര്യം നമുക്ക് അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. പിന്നെ ഡൽഹിയിലെ ഗുസ്തി താരങ്ങളുടെ സമരം. ബ്രിജ്ഭൂഷണെതിരെ നടപടി ഉണ്ടായേ മതിയാകൂ. നമ്മുടെ കായിക താരങ്ങളെ തെരുവിലിട്ട് തല്ലുന്നത് ഈ രാജ്യം ലോകത്തിനു മുന്നിൽ തലകുനിച്ചു പോകുന്നതിന് തുല്യമാണ്. നടപടി ഉണ്ടാകണം. ബ്രിജ്ഭൂഷണെ സംരക്ഷിക്കുന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കരുത്. സ്ത്രീ സുരക്ഷ പറയുന്നവർ ഇരട്ടത്താപ്പ് നയം കാണിക്കരുത്. ഇനിയും അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യരുത് ഗുസ്തി താരങ്ങൾക്കൊപ്പം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.